അപ്പൊ ഇന്ന് നല്ലൊരു വെള്ളരിക്ക മോരുകറി വെക്കാൻ പോവാ കേട്ടോ. അപ്പൊ ഒരു തമിഴ് സ്റ്റൈലായിക്കോട്ടെ മോർക്കുഴമ്പ്. അപ്പൊ എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പൊ ആദ്യം തന്നെ ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം, ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ ബാക്കി കാണിക്കാം കേട്ടോ. അപ്പൊ ചെറുതായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു, ഇനി നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം. അപ്പോൾ ചട്ടിയിലേക്ക് ഞാൻ വെള്ളരിക്ക ചേർത്തു. ഇനി ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് ഏകദേശം ഒരു കപ്പ് വെള്ളത്തോളം ഒഴിച്ചു. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇനി വെള്ളരിക്കയൊക്കെ ഒന്ന് വേകട്ടെ, അതുവരെ നമുക്കൊന്ന് കുറച്ച് നേരം അടച്ച് വെക്കാം. അപ്പോൾ കുറച്ച് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പ് ചേർക്കാൻ പോവാണ്. അപ്പോൾ ഇനി അരപ്പ് ചേർക്കണ്ടേ. അപ്പോൾ അരയ്ക്കാനായിട്ട് എന്തൊക്കെ എടുത്തു എന്ന് ഇപ്പോൾ കാണിക്കാം കേട്ടോ. അപ്പോൾ അരയ്ക്കാനായിട്ട് ഒരു പകുതി നാളികേരം, അതായത് ഒരു മുറി നാളികേരത്തിൻ്റെ പകുതി കേട്ടോ. ഒരു കാൽ സ്പൂണോളം ജീരകം, എരിവിനനുസരിച്ച് പച്ചമുളക്. ഇത് പരിപ്പ് പൊടിച്ചു വെച്ചിരിക്കണം കേട്ടോ, പൊട്ടിക്കടല ഞാൻ പൊടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കറിക്ക് കൊഴുപ്പ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ പൊടി ചേർക്കാറുണ്ട്. അപ്പോൾ പൊട്ടിക്കടല വാങ്ങിച്ച് ഒന്നിച്ച് കുറച്ച് പൊടിച്ച് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെക്കും. അപ്പോൾ അതിൽ നിന്ന് ഒരു സ്പൂൺ എടുത്ത് ഇതിലേക്ക് ചേർക്കുകയാണ്. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേ കുറച്ച് മല്ലി ചേർക്കാൻ മറന്നുപോയി. കുറച്ച് മല്ലിയും കൂടി ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കാൽ സ്പൂൺ മല്ലിയും കൂടി അതിലേക്ക് ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു അരക്കപ്പ് തൈര് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ തൈര് നമുക്ക് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് ആ അരപ്പും കൂടി ചേർക്കുക. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ അപ്പോഴേക്ക് നമ്മുടെ കഷ്ണമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കാം. അപ്പോൾ ആ തൈരും ആ അരച്ചതും കൂടി മിക്സ് ചെയ്തത് അതിലേക്ക് ഒഴിക്കുകയാണ്. കുറച്ചും കൂടി വെള്ളം തൈ പാത്രത്തിൽ ഒഴിച്ചിട്ടൊന്ന് ഒഴിക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് ചെറിയ തളയൊന്ന് വരട്ടെ. അപ്പോഴേക്കിതൊന്ന് കുറുകി വരും കേട്ടോ. കാരണം നമ്മൾ ആ പരിപ്പ് ചേർത്തിട്ടില്ലേ, ഞാൻ ആ പരിപ്പ് പൊടിച്ച് വെച്ചിരുന്ന് ചേർത്തിട്ടില്ലേ, പൊട്ടിക്കടല ചേർത്ത് ചേർത്ത് പൊടിച്ച് വെച്ചിരുന്നില്ലേ, അത് ചേർത്തത് കാരണം കുറച്ചും കൂടി ഒന്ന് കറി ഒന്ന് ചൂടാറുമ്പോഴത്തേക്ക് നന്നായിട്ട് കുറുകി വരും കേട്ടോ. ഇപ്പോൾ അത് ഇങ്ങനെ ഇരിക്കണമെന്ന് കരുതി നോക്കണ്ട, കുറച്ച് കഴിയുമ്പോൾ ഒന്ന് തിളച്ച് വരുമ്പോൾ ചൂടാറിക്കഴിയുമ്പോൾ ഒന്നും കൂടി കുറുകി വരും. അപ്പോൾ നന്നായിട്ട് പതഞ്ഞ് തുടങ്ങി. ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ്. കടുക്, ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും വറുത്ത് ചേർക്കുക. അങ്ങനെ വെള്ളരിക്ക മോരുകറി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇനി കുറച്ച് കഴിയട്ടെ കേട്ടോ, ഒന്ന് അടച്ച് വെക്കുകയാണ്. ചൂടാറിയിട്ട് നമുക്ക് ചോറിലൊഴിക്കുമ്പോൾ അറിയാൻ പറ്റും അത് എത്രത്തോളം ശരിക്കും കൊഴുപ്പ് വന്നിട്ടുണ്ട് എന്ന്. ഞാൻ പറഞ്ഞില്ലേ പരിപ്പ് ചേർത്ത് അരച്ചു എന്ന്, അത് നോക്കുമ്പോൾ അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ചോറിന് ഇന്ന് ഞാൻ വേറെ കറി എന്ന് പറഞ്ഞു, അപ്പോൾ പാവയ്ക്ക കൊണ്ടാട്ടം വറുത്തു, പിന്നെ കാന്താരി മുളക് തൈരിലിട്ട് ഉണക്കി വെച്ചിരുന്നു അതും കൂടി വറുത്തു കേട്ടോ. പിന്നെ നമ്മുടെ മോർക്കുഴമ്പ്, അതായത് വെള്ളരിക്ക കൊണ്ടുള്ള മോരുകറി. കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ കൊഴുപ്പ് വരും. ആദ്യം കുറച്ച് വെള്ളം പോലെ ഇരുന്നു, പക്ഷേ നല്ല കൊഴുപ്പായിട്ട് വന്നില്ലേ നോക്കിയത്. അങ്ങനെ എൻ്റെ ഊണ് റെഡിയായി കഴിഞ്ഞു.